അമ്മയുടെ ഓഫീസ് പരിസരം ആളില്ല, ആളൊഴിഞ്ഞ ഒരവസ്ഥയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ആണ് അന്നാണ് അവസാനമായി ഇവിടേക്ക് ഭാരവാഹികളൊക്കെ എത്തുന്നത്. പിന്നീട് ഇവിടേക്ക് ഭാരവാഹികൾ ആരും തന്നെ എത്താത്ത അവസ്ഥ. ഇപ്പോഴീ ഈ ഭരണസമിതി ഒന്നാകെ പുറത്തു പോകുമ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ. സാധാരണ ഈ ഇത്തരം ഒരു നിർണായക സാധാരണ ഒരു ഭാരവാഹി മാറ്റമൊക്കെ ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം മുമ്പ് വളരെ ആഘോഷപൂർവ്വം ചുമതലയെടുത്ത ഭാരവാഹികളൊക്കെയും അവരുടെ ഒരു ടെന്യൂർ പൂർത്തിയാക്കാൻ കഴിയാതെ ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നൊരു ദുരവസ്ഥ ഈ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു. അമ്മയുടെ ഓഫീസിന് ഷട്ടറിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായാണ് ഈ ദൃശ്യം കാണുന്നത്. ഞാൻ ആ നാട്ടിൽ താമസിച്ച ആളുകൂടിയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ ഈ ദൃശ്യം കാണുന്ന പോലെ ഇവിടെ ആകെ ഈ ഇതിന്റെ ഒരു സുരക്ഷാ ചുമതലയിലുള്ള ഒരു ജീവനക്കാരനല്ലാതെ മറ്റങ്ങളിൽ കാണുന്ന പോലെ ഇവിടെ ആകെ ഇത് ഈ ഇതിന്റെ ഒരു സുരക്ഷാ ചുമതലയിലുള്ള ഒരു ജീവനക്കാരനല്ലാതെ മറ്റാരും തന്നെ ഈ ഓഫീസിൽ ഇല്ല. ഏതാണ്ട് ഒന്നര മാസം മുമ്പാണ് മോഹൻലാൽ അടക്കം വീണ്ടും ഈ സംഘടനയുടെ ചുമതലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ തന്നെ ഇവിടെ സ്ഥാനം ഏറ്റെടുത്തത്. അതിനുശേഷം വലിയ പ്രതിസന്ധിയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി സംഘടന ഒന്നടങ്കം മാറുന്നൊരു നിലയുണ്ടായി. അതിനൊടുവിൽ കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിന് വേദിയായ സ്ഥലം അത്തരം ഒരു സ്ഥലത്ത് ആണ് ഇപ്പോൾ ഈ അമ്മയുടെ ഓഫീസ് പൂർണ്ണമായിട്ടും ആളില്ലാത്ത ഒരു അവസ്ഥയും സാഹചര്യവും ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് ഈ സംഘടന തന്നെ ആകെ മാറുന്നൊരവസ്ഥ. 506 അംഗങ്ങളെ ഉള്ളൂ എങ്കിൽ തന്നെയും ഈ സംഘടനയ്ക്ക് ഈ സംഘടനയിലുള്ള അംഗങ്ങൾ അത്രയും ഈ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ അറിയപ്പെടുന്ന ആളുകൾ ആയതുകൊണ്ടാണ് ഈ ഒരു ചെറിയ താരതമ്യേന ചെറിയ സംഘടനയായിട്ട് പോലും അമ്മയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതും. ഈ സംഘടനയ്ക്ക് സമൂഹത്തിൽ ഒരു പ്രസക്തി ഉള്ളതും എന്തായാലും തീർച്ചയായും വലിയ പ്രസക്തി ഉണ്ടായിരുന്ന സംഘടന തന്നെയാണ്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘടന തന്നെയാണ്. നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും സംരക്ഷിക്കുന്ന സംഘടന തന്നെയാണ്. പലർക്കും അഭയം നൽകിയ സംഘടന തന്നെയാണ്. വീടൊരുക്കിയ സംഘടന തന്നെയാണ്. പക്ഷേ അപ്പോഴും വളരെ ഗൗരവതരമായ ലൈംഗിക ചൂഷണം അടക്കമുള്ള ആരോപണങ്ങൾ പരാതികൾ വളരെ മുൻപേ വന്നിട്ടും അവർ എന്ത് ചെയ്തു എന്ന ചോദ്യം ആ സംഘടനയിലെ തിരുത്തൽ വാർഡുകൾ അടക്കം ഈ സമയം ഉയർത്തുന്നുണ്ട്. ജഗദീഷ് പൃഥ്വിരാജ് അടക്കം ഒടുവിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യാതെ അത് പോലീസിന് ആ പരാതികൾ ഉത്തരവാദിത്തോടെ കൈമാറാതെ അത് വച്ചുകൊണ്ടിരുന്നു, അതിൽ നടപടിയെടുത്തില്ല, വേട്ടക്കാർക്ക് സംരക്ഷണം നൽകിയെന്ന ആരോപണവും പഴിയും കേട്ട് ഏറ്റവും ഒടുവിൽ ആ സ്ഥാപനത്തിന് ഷട്ടറിട്ട് താക്കോല് സെക്യൂരിറ്റി ഏൽപ്പിച്ച് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തി കമ്മിറ്റിക്ക്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അനുഭവം. ഒരു അസാധാരണമായ ഒരു പ്രതിസന്ധി, ഏതൊരു സംഘടനയെ സംബന്ധിച്ചായാലും ഉണ്ടാകാവുന്ന അസാധാരണമായ പ്രതിസന്ധി. ആ സംഘടനയിൽ ആ സംഘടനയ്ക്കുള്ളിൽ ഏറ്റവും അധികം ആളുകളുടെ പിന്തുണയുള്ള ഒരാൾ തന്നെയായിരുന്നു മോഹൻലാൽ. പക്ഷേ അദ്ദേഹത്തിന് പോലും ഇത്തരം ഒരു പ്രതിസന്ധിയിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നു. നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് യുവതാരങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പിന്തുണയും കിട്ടിയില്ല എന്നൊരഭിപ്രായം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്ന് സംഘടനയെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിലാകെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൂടി ആയതോടുകൂടിയാണ് ഈ മുതിർന്ന താരങ്ങളൊക്കെയും ഈ ഭരണസമിതി ഒന്നടങ്കം പോകട്ടെ, ഒരു പുതിയ ടീം വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നേരത്തെ മാറ്റിവെച്ചിരുന്നു എന്നറിയിച്ചിരുന്ന എക്സിക്യൂട്ടീവ് യോഗം വളരെ പെട്ടെന്ന് മുതിർന്ന താരങ്ങൾ എല്ലാവരും ഒന്ന് കൂടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജിവെച്ച് പോവുകയാണെന്നുള്ള തീരുമാനം ആ യോഗത്തിൽ മോഹൻലാൽ അറിയിക്കുകയും മോഹൻലാലിന്റെ ആ അറിയിപ്പ് ആ അർത്ഥത്തിൽ തന്നെ ആ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒന്നടങ്കം ഏറ്റെടുക്കുകയും അങ്ങനെ ഇപ്പോൾ ഈ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ച് പോവുകയും ചെയ്തിരിക്കുന്നത്. 2 മാസത്തിനകം വീണ്ടും ഒരു പൊതുയോഗം വിളിച്ച് പുതിയ ഭരണസമിതിയെ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പാണ് ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ളവരൊക്കെ അവരിൽ എത്ര പേരൊക്കെ ഇനി പുതിയ ഭരണസമിതിയിൽ വരുമെന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. മോഹൻലാൽ ഇനിയിപ്പോൾ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യം നിൽക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആരാണ് ഈ സംഘടനയെ നയിക്കാൻ പോകുന്നത് എന്നുള്ള വലിയ ഉദ്വേഗം നിൽക്കുന്നു. ഇപ്പോൾ ഈ യുവതാരങ്ങളൊക്കെ തന്നെയും പൃഥ്വിരാജ് അടക്കമുള്ളവർ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ ആകെ